സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റും. നല്ലൊരു അരിനുറുക്കിൻ്റെ റെസിപ്പി എങ്ങനെയെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഹായ് ഫ്രണ്ട്സ്, ഐസസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ശാന്ത. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് പുറത്തുനിന്ന് വാങ്ങി കഴിക്കാതെ തന്നെ നമുക്ക് വീട്ടിലുള്ളത് വെച്ചിട്ട് തന്നെ നമുക്ക് അരിനുറുക്കലെല്ലാം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കുട്ടികൾ എന്ന പോലെ തന്നെ വലിയവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും അല്ലേ. നമ്മളെ കുട്ടികൾക്കൊക്കെ സ്നാക്ക് കൊടുത്തിടാം, എപ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് രാവിലെ വേണമല്ലേ. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് വാങ്ങാതെ തന്നെ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്ന മുന്നേറ്റ് ചാനൽ ആദ്യമായിട്ട് കയറി കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കണിലെ ഓൾ നിൻ്റെ ഓപ്ഷൻ തന്നെ അമർക്കാതെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങളെ മുന്നിൽ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് നല്ല വിശ്വാസമുണ്ട് നിങ്ങൾക്കിത് എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ എങ്ങനെ ഉണ്ടാക്കണം നോക്കാം, വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ വേണ്ടത് എന്താ, 1.5 കപ്പ് അളവിൽ അവലുണ്ടല്ലോ, ഏത് അവലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. 1.5 കപ്പ് അളവിൽ അവലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് 1 കപ്പ് അളവിൽ പൊട്ടുകടല ഉണ്ടല്ലോ, അതും ഇതുപോലെ എള്ള്. പിന്നെ അതാ 1/2 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ അളവിൽ മുളക് പൊടി ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1/4 കപ്പ് കേട്ടോ, 1/4 കപ്പല്ല 1/2 കപ്പിലളവിൽ നമ്മൾ അരിപ്പൊടി ഉണ്ടല്ലോ അതും കൂടെ എടുത്തു കൊടുക്കാം. അതിനുശേഷം എന്താ, നമ്മൾ അവലൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കും. ഒരുപാട് അങ്ങോട്ട് ക്രഞ്ചി ക്രിസ്പി ഒന്നും ആവണ്ട കേട്ടോ, ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. അപ്പൊ അതിലേക്ക് നമ്മളെ പൊട്ടുകടല ഒന്ന് ഇട്ട് കൊടുക്കാം. എനിക്കൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പൊ ഇത് പൊടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു പൊട്ടുകടല, ഇത് പിളർന്നിട്ടുള്ള പൊട്ടുകടല ഉണ്ടാവും കേട്ടോ, അതെടുത്താലും മതി കേട്ടോ. അപ്പൊ അത് നന്നായിട്ട് ഇതുപോലെ നാക്കി എടുത്തിട്ടു ശേഷം നമുക്ക് ഞാനിത് അപ്പൊ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വേറെ പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. നല്ല ക്രഞ്ചി ക്രിസ്പി തന്നെ കേട്ടോ, നിങ്ങൾ തമ്പിലേയും കണ്ട അതേപോലെ തന്നെ നമ്മൾ നല്ല ക്രിസ്പിയാണ്. നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ, വെറുതെ അങ്ങനെ കഴിക്കാൻ തന്നെ ടേസ്റ്റാണ്. അപ്പൊ അതാ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ തരികളൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ഇനി വേണമെങ്കിൽ നമുക്കൊന്ന് തരിച്ചുകൊടുക്കാം. അപ്പൊ തരിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തരിച്ചെടുത്തിട്ടില്ല. അപ്പൊ നന്നായിട്ട് ഫൈൻ ആയിട്ട് പൊടിച്ചെടുക്കാം. അപ്പൊ ഞാൻ എന്താ ഈ ഒരു ബൗളിലോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മറ്റേ സാധനങ്ങളും എല്ലാം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള അരിപ്പൊടി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. അപ്പൊ ഈ ഒരു ക്വാണ്ടിറ്റി തന്നെ ഉണ്ടാക്കിയാൽ നമുക്ക് നല്ല അളവിൽ തന്നെ കിട്ടും കേട്ടോ. അപ്പൊ ഈ ഒരു അളവ് തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അപ്പൊ ഇതാ ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ എള്ളുണ്ടല്ലോ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 സ്പൂൺ അളവ് മഞ്ഞപ്പൊടി മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് ആവശ്യത്തിൻ്റെ ഉപ്പാട്ടോ, അതും കൂടെ ചേർത്തതിന് ശേഷം നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് കൂടരുത് കേട്ടോ, ഉപ്പ് ആ ഒരു കുറഞ്ഞ ഇതിൽ ആയി മതി. കാരണം ഉപ്പ് മുന്തിയിട്ട് നിന്നാലേ ആ ടേസ്റ്റ് വരില്ല കേട്ടോ. അപ്പൊ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 1/4 സ്പൂൺ അളവ് ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതാ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം, ഞാനിപ്പോൾ അത് 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പൊ കുഴക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എന്താ വെച്ചാൽ നല്ല പോലെ വെള്ളം നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കുഴക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് വേഗം വെള്ളം ഏറിക്കിട്ടും. അപ്പൊ ഈ ഒരു പരുവത്തിലായി കിട്ടണം കേട്ടോ. അപ്പൊ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിൽ പൊരിക്കുന്ന ടൈമിന് കുറച്ച് ശ്രദ്ധിക്കാനാണ് കേട്ടോ. അപ്പൊ ഞാൻ ആ ടൈമിൽ പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. കാരണം നമ്മൾ ഇങ്ങനെയൊക്കെ ആക്കിയാലും പൊരിച്ചെടുക്കുന്ന ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കണം, എന്നെങ്കിലേ ആ ക്രിസ്പിയും നല്ല പെർഫെക്റ്റും നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം നോക്കുക. നമ്മൾ ഫസ്റ്റിലൊക്കെ ചെയ്യുന്നവർക്ക് ഈ ഒരു മെത്തേഡ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാതെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നന്നായിട്ട് സക്സസ് ആയി കിട്ടും ചെയ്യും കേട്ടോ. അപ്പൊ അതാ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ അളവിൽ നമ്മൾ സാധാ വെജിറ്റബിൾ ഓയിൽ ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ റെസ്റ്റ് ചെയ്യുക ഒന്നും വേണ്ട കേട്ടോ, നമുക്ക് ഇപ്പൊ തന്നെ ആ സ്പോട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അല്ല ഇതുപോലെ ആയി കിട്ടണം കേട്ടോ, ആ ഒരു പരുവത്തിലായാൽ മതി. ഇനി നമ്മൾ സേവനായി ഉണ്ടല്ലോ അത് എടുക്കുക. അതിലേക്ക് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഈ ഒരു ഇതാണ് സ്റ്റാറിന്റെ ഒരു ഇതാണ്, ആ ചില്ലാണ്. അപ്പൊ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോ ഒറ്റ സ്റ്റാറിലത് ഉണ്ടാവും കേട്ടോ, കുഴപ്പമില്ല. ഇതിപ്പോ ഞാൻ 3 സ്റ്റാറിലതാണ്. അപ്പൊ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ മാവ് ഉണ്ടല്ലോ അത് ഇതേപോലെ ഇട്ട് കൊടുക്കാം. അപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ടാവും നല്ല ഫിറ്റ്, പക്ഷെ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ നമ്മൾ ആ ഓട്ടയിൽ കൂടെ പോരും കേട്ടോ. അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണേ.
നമുക്ക് ഇടക്കൊക്കെ നുറുക്കൊക്കെ നമ്മൾ വീട്ടിൽ പുറത്തുനിന്നൊക്കെ വാങ്ങി കഴിക്കുകയാണെങ്കിൽ ഇറക്കെ നല്ലത്. നമ്മളെ വീട്ടിൽ ഇതുപോലെയൊക്കെ നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കുകയാണല്ലോ നല്ലത്. അതാ ഞാനിപ്പോൾ ആദ്യം ഒരു പാത്രത്തിലോട് ഇതുപോലെ നാക്കി കാണിക്കുന്നുണ്ട്. നല്ലൊരു ഇതായിട്ട് തന്നെ വരും കേട്ടോ. അത് കയ്യിൽ എടുത്തിട്ട് നമുക്ക് പിന്നെ പൊരിക്കും ചെയ്യാം കേട്ടോ. നമ്മൾ എണ്ണയിൽ ഇട്ട് കൊടുത്താൽ മതി. എണ്ണയുടെ മേലെ ഇതുപോലെ എങ്ങനെ ചുറ്റിച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പൊ ഇങ്ങനെ ബുദ്ധിമുട്ടുള്ളവർക്ക് വേറെ പാത്രത്തിലോട്ട് ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തിട്ട് ആ ഒരു വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു ടൈമിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ, നമ്മൾ ഇതാ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടല്ലോ, ഇനി നമ്മൾ അളക്കാനൊന്നും പാടില്ല കേട്ടോ. ഒരു ഒരു രണ്ട് മിനിറ്റ് ആ ഒരു രീതിയിൽ തന്നെ നിൽക്കണം. അപ്പൊ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മൾ പിന്നെ തീ കൂട്ടി തന്നെ കൊടുക്കണം. അപ്പോഴേ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരുള്ളൂ കേട്ടോ. നമ്മൾ ഇതാ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. വളരെ പെട്ടെന്ന് റെഡി ആവും കേട്ടോ. ഒരു മൂന്നോ നാലോ മിനിറ്റ് കൊണ്ട് നമ്മളെ നല്ല ക്രഞ്ചി ആയിട്ടുള്ള നുറുക്ക് നമുക്ക് ഇവിടെ റെഡിയായി തന്നെ കിട്ടും. അപ്പം നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ അതാ ബാക്കിയുള്ളത് ഈ പാത്രത്തിലൂടെ ഉള്ളതും കൂടി ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇട്ട് കൊടുത്ത പാകം നമ്മളെ ഇളക്കി കൊടുക്കരുത്. ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാനിതാ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണും കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കാണ്. ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പി ഒക്കെ ഞാൻ ഒരു യൂട്യൂബ് ചാനലിൽ കൊണ്ടുവരുന്നതാണ് ഇൻഷാല്ലാ. നമുക്ക് നല്ലൊരു കാറ്റോൺ കടക്കാത്ത ഒരു പാത്രത്തിലാക്കിയിട്ട് നന്നായിരുന്നു അടച്ചു വെക്കാം കേട്ടോ. ഒരുപാട് നാൾ പിന്നെ നിൽക്കും ചെയ്യും കേട്ടോ. നല്ല ചായ കുടിക്കുമ്പോൾ നേരത്തെ ഒക്കെ ചായക്ക് കടിയൊന്നുമില്ലെങ്കിൽ വൈകുന്നേരത്തേക്ക് നമുക്ക് ഇത് കുറച്ച് നിർത്തിട്ട് കഴിച്ച് നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാല്ലാ നല്ല നല്ലൊരു വീഡിയോ ആയിട്ടും വരാം കേട്ടോ. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. താങ്ക് യു.